കല്ലാർക്കാടുകളിലെ നാട്ടറിവുകൾ ഇന്ദ്രപ്രസ്ഥം വരെ എത്തിച്ച് പത്മപ്രഭയിൽ നിൽക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ഖ്യാതി ഇവിടം കൊണ്ട് തീരുന്നില്ല. കല്ലാറിലെ ഒഴുക്കിനെതിരെ നീന്തി തന്നെയാണ് ഈ അമ്മ ഇന്ന് ഇവിടം വരെ എത്തിയത്. വിതുര പൊന്മുടി റോഡിൽ കല്ലാർ ചെക്ക് പോസ്റ്റ് കടന്ന് ഇടത്തേക്കുള്ള കാട്ടുപാതയിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുട്ടമൂടുന്ന ആദിവാസി ഊരിലെത്താം. വനത്തിലെ കുടിലിൽ 74 വയസ്സിലും 17 ചെറുപ്പത്തിൽ ഓടി നടക്കുന്ന ഈ അമ്മ ഊരുമൂപ്പനായിരുന്ന ഭർത്താവ് മാത്തൻകാണിയുടെ മരണശേഷം ഒറ്റയ്ക്കാണ് താമസം. കാടിനെയും കാട്ടുമൃഗങ്ങളെയും പേടിക്കാതെ ഒരു തപസ്യ പോലെ തൻ്റെ അറിവുകൾ തേടി വരുന്നവർക്ക് പകർന്നു നൽകുകയാണ് ഈ അമ്മ. രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നഗരവും ഗ്രാമവുമൊക്കെ പിന്നിട്ട് ഇങ്ങ് കാടിനുള്ളിൽ തന്നെ തേടിയെത്തിയതിൽ അമിത ആഹ്ലാദമോ അതിയായ സന്തോഷമോ ഈ അമ്മയ്ക്കില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, രാഷ്ട്രത്തിന്റെ അംഗീകാരമൊന്നും അറിയാം. പക്ഷെ അതുകൊണ്ട് അമിത ആഹ്ലാദവും അമിത അഹങ്കാരമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ശരിയാണ്, ഉള്ള ചാൻസ് ഉപയോഗിച്ചുണ്ടെങ്കിലും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് നമ്മുടെ ജന്മവ്രതം. ഇതൊരു പ്രചോദനമാവണം നമ്മുടെ സമുദായത്തിന്. അതാണ്, അത് ഈ സമുദായക്കാരനെ അത് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടോ മറ്റൊരാൾ പറഞ്ഞിട്ടല്ലല്ല, ഇത് മനസ്സാല തോന്നി ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാലല്ലേ അതിൻ്റെ ഒരു നിലനിൽപ്പുണ്ടാവും. അല്ലാതെ അവർക്കത് കിട്ടി, അതൊരു ദുഷിച്ച സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് കുത്താൻ നടന്നാലോ? ഭാവിക്ക് ഇതൊരു ഉന്മേഷവും ഉത്സാഹവും വരണം, അതിനായിട്ട് ഇത് ഇറങ്ങണം എന്നാണ്. ഞാൻ പലരെയും പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യമില്ലല്ലോ. താല്പര്യപ്പെട്ട് വന്നാൽ പറഞ്ഞു കൊടുക്കും, അറിയാവുന്ന വിഷയം പറഞ്ഞു കൊടുക്കും. അതേസമയം വെളിയിലുള്ളവരാണെങ്കിൽ വരും, പി എച്ച് ഡി എടുത്ത് എത്രയോ പേരെടുത്ത് കഴിഞ്ഞു ഓരോ വിഷയവുമായിട്ട്. കോളേജിലൊക്കെ ഓരോ വിഷയം കിട്ടുമ്പോൾ അവരിവിടെ വരും, എവിടെ പോയാലും ഇവിടെ തന്നെ വരും. അങ്ങനെ ഞാൻ 4-5 പേർക്ക് പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട്. ബോട്ടാണിക്കലിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെ കിഴങ്ങ് ഗവേഷണം വന്ന് നമ്മളെ മുക്കഴങ്ങാണ് കൊടുത്തു, അന്നിവിടെ ഉണ്ടായിരുന്നു. മുക്കഴങ്ങാണ് എടുത്ത്, അവന് മുക്കഴങ്ങാണ് ഇഷ്ടം, അത് അങ്ങനെ പി എച്ച് ഡിക്കാണ്. കല്ലാർ വനത്തിലെ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചു എന്ന വാർത്തയറിഞ്ഞ് ഈ ഊരിലേക്കെത്തിയ അഭിനന്ദന പ്രവാഹത്തിനും കണക്കില്ല. രാഷ്ട്രീയ പ്രമുഖർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സാഹിത്യ സാമൂഹിക രംഗത്തുള്ളവർ, ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള പ്രമുഖരുടെ വരവ് കുറയുന്നില്ല. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമൊക്കെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മയെ നേരിട്ട് അറിയുന്നവരും അറിയാത്തവരുമൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനേ തിരുവനന്തപുരം ദൂരദർശനം വിളിച്ചാണ്, അപ്പം പ്രോഗ്രാം പിന്നെ വിളിച്ചില്ല, മാറ്റി വെച്ചായിരുന്നു. അവർക്ക് തിങ്കൾ പിന്നെ വേങ്കവിള ഒരു ഉദ്ഘാടനത്തിന് ചെല്ലാൻ വിളിച്ചിരുന്നു, അങ്ങ് പോയില്ല. അപ്പൊ നാളെ ഇന്ന് രാത്രി കോഴിക്കോടേക്ക് പോകണം, നാളെ അവിടെ ഉണ്ടെന്ന്. എനിക്ക് പ്രീപാസിൽ പോകാം ഇന്ത്യ ഒട്ടക്ക് റെയിൽവേയില്. കായികനികൾ ഭക്ഷിച്ച് കാട്ടുമൃഗങ്ങളെ പേടിക്കാതെ വനത്തിൽ നിന്നും കല്ലാറിൽ പഠനത്തിനെത്തിയിരുന്ന ഒരു ഭൂതകാലമുണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക്. പണ്ടത്തെ കുട്ടികൾക്ക് 5 വയസ്സ് കഴിഞ്ഞ് അവന് തിന്നാനോട് അവൻ കാട്ടിൽ നിന്ന് എടുത്തോളൂ. അതാണ് നമ്മളെ ജീവിതമേ കാടുമായിട്ടുള്ള ബന്ധം. കാട്ടുമൃഗത്തിന് കാട്ടിലുള്ള മണവും ഗുണവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെയാണ് നമ്മളും കാട്ടിലേ നടന്ന് കാട്ടിലേക്കുള്ള ചൂരും മണവും ഇന്നത് തിന്നാൻ പറ്റും, ഇന്നത് തിന്നാൻ കൊള്ളൂല, വലിയൊരു ചെയ്യണ പിന്നാലെ നടന്ന് നമ്മൾ പഠിക്കാറ്. മുതിർന്നവർ തലമുറ തലമുറ ചെയ്യണം, നമ്മൾ കണ്ടും കേട്ടും പഠിക്കും. കല്ലാറിൽ കുതിരപ്പുര, തമ്പുരാൻ്റെ കുതിരപ്പുരയിലെ കുതിരയുടെ ചാണകവും മുത്തറൊക്കെ വാരി ഒതുക്കിയൊക്കെയാണ് സ്കൂളുണ്ടാക്കിയത് അന്ന്. അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളൂ സ്കൂളിൽ ചേർത്തപ്പോൾ, അമ്മ കൊണ്ട് ചേർത്ത്. ബാക്കിയുള്ള പൊണ്ണന്മാരൊക്കെ പിടിച്ചാണ് 5-6 കുട്ടികളെ പിടിച്ച് സ്കൂളുണ്ടാക്കിയത്, 10-20 വയസ്സായവരെയൊക്കെ. സ്കൂൾ ഇവിടെ വേണം അത്യാവശ്യം, അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരെന്ന് കുറച്ചേ ഉള്ളൂ, 10 ഇവിടെ വരുന്ന ഇവിടേ ഉള്ളൂ. അവരെല്ലാം കൂടെ നല്ല സഹകരണമാണ്, ആദിവാസികളും അവരുമായിട്ട് നല്ല സഹകരണമാണ്. കാരണം നാട്ടുകാർക്ക് നമ്മളെ ഇവിടെ വന്നാലേ തിന്നാൻ കിട്ടും. അവരുടെ വീട് പോറ്റാൻ വേല ചെയ്ത് മരിച്ചിനിയോ അല്ല നെല്ല് അരി ഇതൊക്കെ കൊടുക്കും. അവരങ്ങനെയാണ് ഉപജീവനം കഴിച്ചത്. പണ്ട് ഇന്നത്തെ പോലെ ബിസിനസ് അല്ലല്ല, പകരത്തിന് പകരം വേല ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള മരിച്ചിനിയോ പുഴുതൊക്കെ കൊണ്ടുപോയി അവർക്ക് വിറ്റെടുക്കാനും അവരെ വീട്ടിൽ കഴിയാനും അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ നല്ല സഹകരണമുണ്ട്. 10-20 വയസ്സ് കഴിഞ്ഞവരെയൊക്കെയാണ് പിടിച്ച് ഒന്നിലൊക്കെ ചേർത്തത്. ഇങ്ങനെയും സ്കൂളുണ്ടാവണമല്ലോ, അന്നച്ചാ പ്രായം പരിധിയല്ല. ഈ കാട്ടിലുള്ള ഇവരൊക്കെ ഒന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. രാജപ്രമുഖൻ്റെയാണ്, തിരുക്കൊച്ചി രാജപ്രമുഖൻ്റെ കമ്മിറ്റിയാണ്. അതിന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരൊക്കെയാണ് ഇവിടെ സ്കൂളിൻ്റെ നിന്ന് പോകുമ്പോൾ നമ്മൾ പൊടി അല്ലേ, എനിക്കന്ന് 5 വയസ്സല്ലേ ഉള്ളൂ.
അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടാക്കും. പിന്നെ ഈ മുതിർന്നവരെ ഏൽപ്പിച്ച് വിടും അമ്മ. അങ്ങനെ പോയി പോയി ഇവിടം ഇവിടം ജയിച്ചപ്പോൾ ഞങ്ങൾ മൂന്ന് കുട്ടികൾ വിതിരൈ ഇംഗ്ലീഷ് പഠിക്കാൻ വിതിരൈ പോകണം. പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്താണ് സ്കൂള്. അവിടെ ആക്കി അണ്ണനാണ് അവിടെ കൊണ്ട് രക്ഷകർത്താവായിട്ട് എഴുതി ചേർത്തത്. ഇവിടെ കല്ലാറ്റിൽ അമ്മ ഉണ്ടാക്കി. അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇവിടെ 49 കല്ലാർ സ്കൂൾ തുടങ്ങി. 50 ഈ കാളനിയിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പട്ടാളം പിരിച്ചു വിട്ടവരാണ് ഈ കല്ലാർ കാളനി വന്ന് പിടിച്ചത്. അവർക്ക് പറഞ്ഞത് ഇടുക്കി കല്ലാറെന്ന്. അവർ വന്നത് ഈ പ്രദേശമാണ് വെട്ടിപ്പിടിച്ചത്. അങ്ങനെ ഇവിടുത്തെ കുട്ടികളെയും കൂടെ കല്ലാർ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്ന്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ജയിച്ച് ബദിരെ ചേർന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അന്ന് വാച്ചൊന്നുമില്ല, സൂര്യനെ നോക്കണം, വെയിൽ നോക്കി പോവും. നടന്നു പോകുമ്പോൾ ഇതിരയിൽ എത്തുമ്പം, ഇതിരയിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 8:30 ആവും. ഇവിടെ നിന്നൊരു 7 പോവും. ഓടി ഓടി പോയി പിന്നീട് ചെന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കല്ലാറ്റിലുള്ള കുട്ടികൾ കൂട്ടും. പിന്നെ അങ്ങനെ അങ്ങനെ വീട് തോറുള്ള കുട്ടികളെ കൂട്ടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു സംഘമാവും. അതിൻ്റെ നേതാവ് ഇവിടുത്തെ മൂപ്പിലാണെങ്കിലും പ്രായത്തിൽ മുതിർന്ന അയാളാണ് സംഘത്തല. അങ്ങനെ ഈ പിള്ളേർ ഒറ്റപ്പെട്ട് പോകണോണ്ട് അമ്മ പറഞ്ഞ്, ഈ മാത്താ നീ പോനോ പെണ്ണിനെ കൂടി കൊണ്ടു നടക്കണേ കാണണമേ പക്ഷേ ബോഡി ഗാർഡായിട്ട്. അങ്ങനെ നടന്ന് നടന്ന് കൊടുക്കാം. 8 ഒന്നരണ്ട വിഷയത്തിന് അല്ല, 1 2.5 കുറഞ്ഞ തോക്ക് വന്ന്. അന്ന് ഇന്നത്തെ പോലെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഹിന്ദി പണ്ഡിറ്റ് ഹിന്ദിക്ക്, മലയാളം പണ്ഡിറ്റ് മലയാളത്തിന്, ഇംഗ്ലീഷ് പഠിച്ച് പാണ്ഡിത്യം നേടിയാലേ അധ്യാപകനാകും. അങ്ങനെ പണ്ഡിറ്റാണ് സാധനം അന്നത്തെ. അങ്ങനെ ഓണപരീക്ഷയ്ക്ക് എനിക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എനിക്ക് ഹിന്ദിക്ക് 1.5 കുറഞ്ഞു. അങ്ങനെ 1.5 കിട്ടി. 1 ഓങ്ങിത്തരും, 2 ഇങ്ങനെ കൊച്ചടി അടിക്കും. അങ്ങനെയാണ് 1.5 എന്ന് പറയുന്നത്. 2 കുറഞ്ഞാൽ 2 ഓങ്ങി കിട്ടും. അടിച്ച് പഠിപ്പിക്കും. അല്ലാതെ 1 ഒരു പുള്ളിക്കുത്തിൻ്റെ അത്ര പോലും അവർ കൂട്ടിത്തരൂല. അങ്ങനെ ജയിക്കാനും പോണ്ട. അങ്ങനെ തോറ്റ്. 8 പഠനം നിർത്തിയ ലക്ഷ്മിക്കുട്ടിയമ്മയെ ഒപ്പം പഠിച്ച മാത്തൻകാണി ജീവിതസഖിയാക്കിയത് ഇന്നലത്തേതുപോലെ ഈ അമ്മ ഓർക്കുന്നു. 8 തോറ്റപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ്, പിന്നെ പഠിപ്പിക്കാൻ അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമായിരുന്നു ഞങ്ങൾക്ക് ആ വർഷം. ഇവർക്ക് അമ്മയ്ക്കും അണ്ണനക്കൊക്കെ എന്നെ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കും 10 പഠിക്കണമെന്നേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും മോഹമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ഞവളെ ഇനി പഠിപ്പിക്കണ്ട, ഞാൻ പോയിക്കോളാം. അന്ന് പുള്ളി ഇവിടെ വന്ന് താമസമായി. പിന്നെ അതൊരു തർക്കത്തിലായിരുന്നു, അതൊരു നിസ്സാര കാര്യം. അങ്ങനെ കൊടുക്കാം ഇയാളാ തള്ളയൊക്കെ പറഞ്ഞുപോലും ചേട്ടനും ഇഷ്ടമല്ല ഇവിടെ വരണതിന്. അപ്പം പറഞ്ഞു പോലും കുഴിയിലാണ് ചാടുന്നത്, പൊട്ടി അഴുക്ക നാവാൽ തലയും തെറ്റി നടക്കുന്ന അഴുക്കപ്പെണ്ണ് എന്നൊക്കെ ആക്ഷേപിച്ചെന്ന് കിളവി. അത് നമ്മളെ മക്കളായാലും നമ്മൾ പറയില്ലേ ഇഷ്ടമില്ലാത്ത കണ്ട. അത് തെറ്റില്ല, ഞാൻ വഴക്കിനൊന്നും പോവില്ല. അവിടുക്ക കിളവിക്ക് എൻ്റെ അടുത്ത് വലിയ മമതയായിരുന്നു. അവിടുക്ക് എൻ്റെ അടുത്ത് പോവാൻ മടി, അമ്മ വഴക്ക് പറഞ്ഞു പൊട്ടിച്ച് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞത് 57 ഞാൻ പഠിത്തം മതിയാക്കി. 59 കല്യാണമായിരുന്നു. 59 കല്യാണം അന്ന് ആ വർഷം എനിക്കാണ് ഇവിടെ ഈ പ്രദേശത്ത് സാരി ഉടുത്തതും സ്വർണ്ണത്താലി അണിയിച്ചതും ഒക്കെ. അന്ന് സ്വർണത്തിന് 30 ഒരു പവന്, 30 കൊടുക്കണ്ട പഴയതൊക്കെ വാങ്ങാൻ. വംശീയ വൈദ്യത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടിയത് അമ്മയുടെ സഹോദരനിൽ നിന്നാണ്. കണ്ടും കേട്ടും പഠിച്ച നാട്ടറിവുകൾ, ചികിത്സകൾ എല്ലാം തൻ്റെ വഴിയിൽ പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കും പേരായി. 150 പച്ചില മരുന്നുകൾ സ്വന്തം തൊടിയിൽ തന്നെ നട്ടുവളർത്തുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് അറിയാത്ത കാട്ടുമരുന്നുകളില്ല. പലപ്പോഴും ഗവേഷണ വിദ്യാർത്ഥികൾ പോലും പല സംശയങ്ങളും ചോദിച്ച് ഇവിടെ എത്താറുണ്ട്. ചിലർ ഡോക്ടറേറ്റ് നേടിയതും ലക്ഷ്മിക്കുട്ടിയമ്മയുടെ പിൻബലത്തിലാണ്. 500 പച്ചമരുന്നുകളുടെ സാധ്യത അറിയാവുന്ന കല്ലാറുകാരുടെ ഈ വനമുത്തശ്ശിക്ക് സ്വന്തമായി ഒരു ഔഷധത്തോട്ടം പോലുമുണ്ട്. അഭയം തേടി വരുന്ന രോഗികൾക്ക് ആശ്രയമാകുമെങ്കിലും വിഷചികിത്സാ രംഗത്താണ് ലക്ഷ്മിക്കുട്ടിയമ്മ ഏറെ ശ്രദ്ധ നേടിയത്. ആശുപത്രിയിൽ ഒരു മുസ്ലിം കല്ലാറ്റിലുള്ളതാണ് ഒരു സ്ത്രീ 6 ആശുപത്രിയിൽ കിടന്നുള്ളൂ. ഒടുക അവർ തോറ്റു പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ച് തീർത്ത് ഓട്ടോ മാറ്റിയിട്ട് വരിയെന്ന്. അവർ അന്ന് റോഡില്ല കേട്ടാ, ബന്ധുക്കൾ കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് 4 ബോധം കെട്ടെന്ന്.
ഇവിടെ കൊണ്ടെത്തിച്ച മരിച്ച ഇടമായിട്ട് ആശുപത്രിയിൽ നിന്നൊക്കെ വിട്ടാരും ഇവിടെ കൊണ്ടുവന്ന് പാചകം ഇരുത്തി രോഗം മാറി പോയി. എത്രയോ പേര് ഇന്നും ഈ ഇടയ്ക്ക് കഴിഞ്ഞ പൂജയെടുപ്പിന് നേറ്റും കരകളാണ്. 14 വർഷമായെന്ന് ഇവർ ഇനി ചെയ്യാൻ വഴിയൊന്നുമില്ല, കളയാൻ പൈസ ഒന്നുമില്ല. ഒരിക്കൽ രക്തം നോക്കണം, രക്തം നോക്കിയപ്പം 7000 രൂപ കെട്ടിയത് അങ്ങനെ കെട്ടിവെച്ചു. ഒരിക്കൽ പറഞ്ഞാൽ വേറെന്തര ചെക്കപ്പിന് അന്ന് 3000 രൂപ കൊടുത്തു. അവർ ഇവിടെ വന്ന് എതിർച്ചയാണ് വന്ന് എങ്ങനെയോ തപ്പി എൻ്റെ അഡ്രസ്സ് കിട്ടി അങ്ങനെ വന്നു. വന്നിട്ട് അവർ വന്ന് പറഞ്ഞ് പിന്നെ കോവിലി വന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തൊഴണം, പിന്നെ കുളിച്ച് തൊഴുത് ഔഷധം സേവിക്കണം, ആവിയിട്ട് കഷായം കൊടുത്ത് കുളിച്ചും തൊഴുത് അതും കൂടെ ചെയ്തപ്പം അവർക്ക് ഉപദ്രവത്തിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഷ്ഠം പോലെ മാരകമായ തൊക്ക് രോഗമാണ്. ഇതിന് എല്ലാ ചെക്കപ്പും ചെയ്തിട്ടും ഒരു അന്തവും ഇല്ല അലോപ്പതിയിൽ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അവർ പറയാണ്, അപ്പം പറഞ്ഞവർ പറയണത് ഞങ്ങളുടെ ഭാഗ്യമാണ് അമ്മേരെ കണ്ടുമുട്ടാനും ഇങ്ങനെ ഒരു അഡ്രസ്സ് കിട്ടാനും കഴിഞ്ഞു, മഹാഭാഗ്യം. പോയി സുഖം 7-ന് തീർത്ത് പിന്നെ അവരെ കണക്കിട്ട് പൂജയൊക്കെ വെച്ച് തൊഴുത് തീർത്ത് കുഴപ്പമൊക്കെ മാറ്റിയപ്പം വീട്ടിൽ പോയപ്പം വിളിച്ച് സുഖമുണ്ട് അമ്മ ഞങ്ങൾ വരും ഗുരുവിനെ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. നേറ്റിങ്കരയാണ് അവരെ വീട്. നാട്ടുവൈദ്യത്തിനും വിഷചികിത്സയ്ക്കുമപ്പുറം എഴുത്തുകാരി എന്നൊരു മുഖം കൂടി ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കുണ്ട്. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരെല്ലാം ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ചങ്ങാതിമാരുമാണ്. ലേഖനങ്ങളും കഥകളുമൊക്കെ കുത്തിക്കുറിക്കാറുണ്ടെങ്കിലും കവയിത്രി എന്ന നിലയിലാണ് ഈ അമ്മ പേരെടുത്തത്. ഏതുഷ്ണക്കാറ്റിലും കൊഴിയാത്ത പൂവേ, നിഞ്ചിരി കാണുകിൽ തെളിയുമെൻ മാനസം, നിഞ്ചിരി മായുകിൽ തളരുമെൻ മാനസം. ഏതോ യുഗാന്തര സന്ധ്യയിൽ ചേതോഹരമായി പിളർന്ന പൂവേ, ഇക്കളി തൊണ്ടിലിൽ ഐശ്വര്യമായി ഈ മലർ മുറ്റം തുരലങ്കാരമായി, ചേതസായോജസായി തെളിയുമ്പോവേ, മനസ്സിലെ പൂന്തോപ്പിൽ വിടരുന്നു നീ. ഏതോ യുഗാന്തര സന്ധ്യയിൽ ചേതോഹരമായി വിടർന്ന പൂവേ, ഏതുഷ്ണക്കാറ്റിലും കൊഴിയാത്ത പൂവേ, എത്രയോ മനോഹരം നിൻ രൂപലാളിത്യം, എത്രയോ മധുമയം നിൻ ദിവ്യ സൗരഭ്യം, എത്രയോ മനോഹരം നിൻ രൂപലാളിത്യം, എത്രയോ മൃദുമയം നിൻ ദിവ്യ സൗരഭ്യം. കവിയരങ്ങുകൾ, സാഹിത്യ ചർച്ചകൾ, സെമിനാറുകൾ ഇവയിലൊക്കെ ലക്ഷ്മിക്കുട്ടി അമ്മ ഇന്നും സജീവമാണ്. വിജ്ഞാന ദീപം ഉണർത്തും ജനകന്റെ അജ്ഞാത പുത്രിയം സീത, അജ്ഞാതനായി വന്നു ശ്രീരാമൻ പെട്ടെന്നേ ദുഃഖത്തിൻ സ്മാരകമായി, മാനമുപേക്ഷിച്ചു മാനവരെ കാത്ത മാനവ പുത്രിയം സീത, രഗത്തിൽ നേറിക്കഴിഞ്ഞു ലങ്കയിൽ ആ തീ ലങ്കയരിച്ചു, ലോകാപവാദം കനലായി പടരവേ കണ്ണീരിൽ കാലം കഴിച്ചു, ആ ദുഃഖമിന്നും നിലനിൽപ്പു ഭൂമിയിൽ നാരികളുള്ളൊരു കാലം. വനമുത്തശ്ശി ഇങ്ങനെയാണ് തിരക്കുകൾക്കിടയിൽ കവിത എഴുതും, കാടിൻ്റെ സംസ്കൃതിയും സംസ്കാരവുമൊക്കെ പുറംലോകത്തെത്തിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബഹുമതി നേടിയിരിക്കുന്നു. വള്ളത്തോളിനെയും കുമാരനാശാനെയുമൊക്കെ ആരാധിക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കവിതകളൊന്നും ഇതുവരെ പുസ്തക രൂപത്തിലാക്കാനായിട്ടില്ല. ചില പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്നതൊഴിച്ചാൽ കവിതകൾക്ക് വലിയ പ്രചാരണവും കിട്ടിയിട്ടില്ല. കവിത എഴുതാൻ 10-50 ആണ്ടില് എപ്പോഴൊക്കെ തുടങ്ങി. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പേരിൽ പുസ്തകം ഇറക്കിയില്ല, പക്ഷേ ലേഖനങ്ങളും ആവശ്യപ്പെടുന്നവർക്ക് എഴുതി അങ്ങനെ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഉള്ള പണ്ഡിതന്മാരൊക്കെ അറിയാം. ആന്ധ്രാപ്രദേശ് ആസ്ഥാന കവിയാണ് കനശ്യാമ പ്രസാദ് റാവു. ഞങ്ങളുടെ തപസ്യയിൽ 1 വർഷക്കാരൻ അങ്ങനെ അധ്യക്ഷനായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പം പ്രോഗ്രാമിന് പുള്ളി ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തി.
അവിടെ എൻ്റെ കൂട്ടുകാരി എം എക്കാരിയാണ് ഹിന്ദിക്ക്. അവളാണ് ചേച്ചി പണ്ടിട്ട് ഹിന്ദി പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ച് പറ രാജി അവൾ പറയൂ. എടക്കൻ പറഞ്ഞു പറഞ്ഞ് ഒഴുക ഞാൻ വിളിച്ച് പറഞ്ഞു മണ്ടത്തറാണ് കേട്ടാ പണ്ടിട്ട് ഹിന്ദിയുമേ പോലോ. അതുപോലെ പിന്നെ കർണാടക സാഹിത്യകാരൻ പാണ്ഡുരംഗറാവു അവരെയൊക്കെ കാണാനും നമ്മൾ വേദി പങ്കിടാനും ഒക്കെ കഴിഞ്ഞു. ഇന്നും ദുരിതങ്ങളോട് പടപെട്ടുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുകളുടെ നിസ്സംഗതയിൽ അമർഷമുണ്ട്. ഒന്നല്ല നിരവധി കാര്യങ്ങളിൽ തനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ആദിവാസി ഭൂമി പ്രശ്നത്തിലും മാറി മാറി വരുന്ന സർക്കാരുകൾ കാടിൻ്റെ മക്കളെ ദ്രോഹിക്കുകയാണെന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടറിവുകളെയും ആദിവാസികളെയും സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വേണമെന്നും ഈ അമ്മ ആവശ്യപ്പെടുന്നു. നമ്മൾ കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമല്ലേ പണ്ട്. ഇപ്പോഴല്ലേ സർക്കാർ നിയമം മൂലം കുരുക്കിലാക്കി വളച്ച് കെട്ടി കൈവശ രേഖ എന്ന് പറഞ്ഞൊരു സൂത്രപ്പണിയും ഒരുക്കി. അത് പട്ടയവും അല്ല, ഒന്നിനും ഉപയോഗമില്ല, വെറും പടം മാതിരി ഇരിക്കാനേ ഒക്കെ ഉള്ളൂ കൈവശ രേഖ. എനിക്ക് ഏകദേശം ഞങ്ങൾ 5 ഏക്കർ കാണിച്ചിട്ടുണ്ട് ഓരോരോ ലിസ്റ്റിൽ. മക്കൾക്ക് 5 ഏക്കർ, എനിക്ക് 5 ഏക്കർ. അങ്ങനെയുള്ള കാണിച്ചപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ വെച്ചില്ല, അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് സർവേ ചെയ്തു. സർവേ ചെയ്ത് ആകാശം നോക്കി കമ്പ്യൂട്ടർ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 1.5 ഏക്കർ. പാർശ്വരി വർക്ക് നിങ്ങൾക്ക് 1.5 ഏക്കറേ ഉള്ളാന്ന്. അവൾ ബാക്കി എവിടെ പോവാൻ. തൊഴിലുറപ്പിന് പെണ്ണുങ്ങൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു 1.5 ഏക്കർ വരുമെന്ന്. അപ്പോൾ പറഞ്ഞു അമ്മ എങ്ങനെ പോയാലും 6 ഏക്കർ വരും പുരയുടെ. അപ്പോൾ ബാക്കിയുള്ള എവിടെ പോയി. അവർക്ക് മിനിമം അതിൽ കാണുന്ന രേഖ ഉൾപ്പെടുത്തിയിട്ട് ബാക്കിയൊക്കെ പുറമ്പോക്കിൽ തള്ളണമെന്നാണ് നിയമം, പാർശ്വൻ്റെ സൂത്രം എന്നാണ് ആൾക്കാർ പറഞ്ഞു കേൾക്കണം. എന്തിറക്കെ കാണിക്കണം ദൈവത്തിനെ അറിയും. ജനാധിപത്യം വന്നപ്പോഴാണ് ആകെ നാശം. പൊതുവെ നമുക്ക് ജനാധിപത്യത്തോട് വലിയ കൂറല്ല. നമ്മൾ രാജഭരണത്തിൻ്റെ തണലിൽ വളർന്നവരാണ്. ഞങ്ങൾ രാജാക്കൾ ആയി ഒരു വിവാഹത്തിൻ്റെ തലവരായി ഇരുന്ന് കാട് ഭരിച്ച രാജാക്കന്മാരായിരുന്നാണ്, വനത്തിൻ്റെ ഉടമകളായിരുന്നു. ഇന്ന് നമ്മൾ വനത്തിൽ ആരും അല്ല, കുടികിടപ്പുകാരാണ് വെറും. സർക്കാർ ഇടങ്ങി പോടാന്ന് അടിച്ചിറക്കിയിട്ട് നമ്മൾ ഓടേണ്ടി വരും അന്നത്തെ അവസ്ഥയിലായി. പുറത്ത് കാണുന്നതല്ല പെരുമ. നക്കാപ്പിച്ച കൊടുത്തിട്ട് ആദിവാസികൾ ആരെങ്കിലും കേട്ട ചോദിക്കുന്ന സാധാരണക്കാർ പറഞ്ഞു ആദിവാസികൾക്കല്ലേ ഉള്ളൂ ഇല്ല. പക്ഷെ എവിടെ ആർക്ക് കിട്ടണ എങ്കിൽ നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ല ഈ പ്രദേശമൊക്കെ എങ്ങനെ കിടക്കുന്നു. ഇപ്പം ഓഖിയിൽ നിന്ന് ദുരന്തം വന്നെന്ന് പറഞ്ഞും കണ്ട് ഭാരത സർക്കാർ വരെ ചഞ്ചലപ്പെട്ടു പോയില്ലേ പണം കൊടുക്കാനും പലർക്കും. കടലിൽ പോയവർ ചത്തു, ശരിയാണ്. കടലിൽ അവർക്ക് മണലല്ലാതെ ഒന്നുമില്ലതാനും അതും അറിയാം. പക്ഷേ എങ്കിലും ഈ വനത്തിനകത്ത് എന്ത് നടന്നു ആര് തിരക്കി ആരും കണ്ടില്ല. കൊടുങ്കാറ്റ് വന്ന് എത്ര മാത്രം താർന്നിരിക്കണം. നമുക്ക് ഇവിടെ മാത്രമേ പ്രശ്നമില്ല, അതിൻ്റെ പുറത്തൊക്കെ. അന്ന് കറണ്ടും ഇല്ല, 10-15 ദിവസം കറണ്ടും ഇല്ലായിരുന്നു പോസ്റ്റ് അത്രയും ഒടിഞ്ഞ്. അതേസമയം കാട്ടാന വരെ നമ്മുടെ വിളയിൽ 3 ദിവസം ഇറങ്ങി. ഇവിടെ ആന ഇറങ്ങുന്ന ഏരിയ അല്ല. ഈ വർഷം അതും നടന്നു, ജനങ്ങളാകെ കിടുങ്ങി. നമുക്ക് ഈ വഴിക്ക് പോകാൻ നോക്കില്ല. ഈ 6-ൻ്റെ ആദ്യം മുതൽ കാട്ടാനയുടെ മേച്ചൽപ്പുറം ഈ വഴിക്ക് കുറുക്ക് വഴിക്ക് പോകാൻ നോക്കില്ല. അവിടെ അത്രയും 4 വളയോ ആനയായിരുന്നു. നമ്മൾ എന്നിട്ട് പള്ളിക്കുറത്ത് പറഞ്ഞ കുട്ടികളുമൊക്കെ എങ്ങനെയെങ്കിലും പകല് ഒരുവിധം കണ്ടും കേട്ടുമൊക്കെ പോകാൻ പറ്റും. രാത്രിയൊക്കെ പലരും പുറത്തു പോയിട്ട് രാത്രി ഒന്നും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആരറിഞ്ഞു നമ്മൾ എത്ര മുറവിളി കുട്ടി എത്ര പരാതിക്ക് പോയി. ആദിവാസി സമൂഹത്തിന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ നല്ലൊരു പാത പോലുമില്ല. കല്ലാറിന് കുറുകെ ഒരു പാലം വന്നാൽ പുറം ലോകത്തെത്താൻ എളുപ്പമായി എന്ന് എല്ലാവരോടും പറഞ്ഞു MLA, മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ഇങ്ങനെ മുഴുവൻ പേരോടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും ഞങ്ങളുടെ പരാതി ആരും കേട്ടമെട്ടില്ലെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മൈലേജ് കുറേ കൂടുതലാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ, ഞങ്ങൾ ജയലക്ഷ്മിക്ക് അപേക്ഷ കൊടുത്ത്, ഇതിലെ കുറുക്ക് വഴിയുണ്ട്, 1 കിലോമീറ്റർ ഉള്ള അക്കരെ എത്താൻ എളുപ്പ വഴിയാണ്. അവിടെ പാലം ഉണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും എളുപ്പ വഴി രോഗികളെ പെട്ടെന്ന് കൊണ്ട് എത്തിക്കാനും പറ്റും ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും. അത് ഞാൻ BK മധുവിന് വരെ അപേക്ഷ കൊടുത്തു. ആർക്കും അവരെല്ലാം ഈ ചുറ്റുവളഞ്ഞ റോഡാണ് ഉണ്ടാക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വഴി റോഡെടുക്കാൻ പട്ടന്താണുള്ള 61-ലോ 62-ലോ അനുവദിച്ചിട്ട തടമാണ്. ഇപ്പോഴും ഉണ്ട് കളനിക്കാർ സ്ഥലം ഇട്ടേക്കുന്നത്. പാലം ഉണ്ടായിരുന്ന ക്ലിയറായിട്ട് ഇടത്താം. നല്ല പാലമൊന്നും സർവേയിലും അംഗീകരിച്ചതാണ് ഡയറക്ടറേറ്റിൽ. നല്ല പാലം അക്കരയ്ക്കരയും പാറയാണ്. ആ കയത്തിൻ്റെ മീതെ കൂടെ പാലം ഇട്ടാതെ റോഡ് വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിലും വെട്ടാം. സ്ഥലമുണ്ട്, ഒരു വണ്ടി വരവ് കണക്കിൽ സ്ഥലം കളനിക്കാർ ഇട്ടിട്ടുണ്ട്. ഇത്തിരി ദൂരേ ഉള്ളൂ വനവും, വലിയ വനമൊന്നും നശിക്കില്ല. അത് പാലം കിട്ടിയെങ്കിൽ എന്ത് ഉപകാരമായിരുന്നു ഇങ്ങനെ കറങ്ങണേ കാലം. ഓ രോഗികളെ കൊണ്ടുവരാനും ബുദ്ധിമുട്ട്. ഈ മോനെ തന്നെ അന്ന് പെരുമഴയാണ് നവംബറിൽ 13-ാം തീയതി.
ഇവിടെ ഒന്നും വണ്ടി കയറില്ല. എങ്ങനെയെങ്കിലും തള്ളി ഉണ്ടെന്ന് അങ്ങോട്ട് എത്തിക്കേണ്ട കാലത്തിൽ ഇവിടെ കിടന്ന് ചവിട്ടി അറ്റാക്ക് വന്നപ്പോൾ. അങ്ങനെ ഈ വഴിയെങ്കിൽ എപ്പോഴും മെയിൻ റോട്ടിൽ കയറായിരുന്നു. എന്നുവെച്ചാൽ ആ പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് 27 ഒരു ടവർ നിൽക്കുന്ന കണ്ട. ആ ടവറിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ കല്ലാറ്. അവിടെ നിന്ന് എത്ര കറങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നത്? മൈലേജ് കൂടുതലാണ്. ഒരു പാലം പണിഞ്ഞു തരാൻ സർക്കാരിന് കഴിയുമെങ്കിൽ അതായിരുന്നു ഏറ്റവും പുണ്യം. നമ്മൾ അതിലെ വഴിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഭാമനോര നദിയുടെ പദ്ധതി സമ്മതിക്കൂല. അന്ന് ഡാം വന്നാൽ മുങ്ങുമല്ല ഇവിടെയൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ആ വഴി വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ പൊമ്മടിക്ക് റോഡ് കാണുമ്പോൾ അത് കടന്നു പോകാമെന്ന്. അങ്ങനെയാണ് ഇങ്ങനെ വളച്ചത് വഴി. മാർച്ചിലാണ് പത്മശ്രീ വാങ്ങാൻ ലക്ഷ്മിക്കുട്ടി അമ്മ ദില്ലിക്ക് പോകുന്നത്. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ചടങ്ങ്. പരിപാടിക്ക് മുമ്പ് രാഷ്ട്രപതിയെ കണ്ട് ആദിവാസി സമൂഹത്തിൻ്റെ വേദനകൾ അറിയിക്കണമെന്ന് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. കാടിനെയും കാടിൻ്റെ മക്കളെയും സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നെങ്കിലും ഉണ്ടാകുമെന്നാണ് ഈ അമ്മയുടെ പ്രതീക്ഷ. സ്വാമിജി കണ്ടെന്നു പ്രാന്താലയം, ഇന്നു നാം കാണുന്നതോ പ്രേതാലയം. സ്മാരകം കൊണ്ടു നിറയുകിൽ ഈ ലോക ജീവിക്കാനുള്ളവർക്കു മണ്ണെവിടെ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിലെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരാൾ പത്മശ്രീ നേടുന്നത്. പ്രത്യേകിച്ചും ആദിവാസികളുടെ ഗോത്രം, കല, നാട്ടുചികിത്സകൾ ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ജീവിതകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.